നമസ്കാരം എല്ലാവർക്കും കെമിസ്ട്രി ട്യൂട്ടോറിയലിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിലെ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പീരിയോഡിക് ട്രെൻഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പീരിയോഡിക് ട്രെൻഡ്, അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. അറ്റോമിക് സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ട്രെൻഡിൻ്റെയും ബേസിക് ആയ കാര്യം അറ്റോമിക് സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ പോർഷൻസ് കണ്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടതിന് ശേഷം തുടർന്നുള്ള ഭാഗം കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രിയുടെ ഹോൾ ചാപ്റ്റർ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം സ്പീഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. തേർഡ് പ്രോപ്പർട്ടി, നമ്മൾ പീരിയോഡിക് ട്രെൻഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പീരിയോഡിക് പ്രോപ്പർട്ടീസ്? ഒരു റെഗുലർ ടൈമിൽ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്, അല്ലേ? യെസ്. അതിൻ്റെ പീരിയോഡിക് ടേബിളിലുള്ള ട്രെൻഡ് ഏത് രീതിയിലാണ് അത് വേരി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി അയണൈസേഷൻ എൻതാൽപി. നിങ്ങൾ അയണൈസേഷൻ എനർജി പഠിച്ചില്ലേ? സെയിം സാധനം തന്നെ. ഡെൽറ്റ ഐ എച്ച് എന്ന സിമ്പിളാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അയണൈസേഷൻ എൻതാൽപി എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ചസ് ആണ്. എപ്പോഴുള്ളത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത്, സോറി, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചസിനെയാണ് അയണൈസേഷൻ എൻതാൽപി എന്ന് പറയുന്നത്. അതായത് വെറുതെ ഒന്നും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് വേണം? എനർജി വേണം. എനർജി കൊടുത്താൽ മാത്രമേ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ പോകുള്ളൂ. എന്തിനാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നത്? ഓക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? എട്ട് ഇലക്ട്രോൺ ആവാൻ വേണ്ടി ആറ്റമിൻ്റെയും ഒരു ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കും, അല്ലേ? യെസ്. അപ്പം അങ്ങനെ കൊടുക്കണമെങ്കിൽ അവിടെ ഒരു എനർജി ആവശ്യമാണ്. വാങ്ങാൻ വരുന്നവർ കുറച്ച് എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിനെ അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. സോ അയണൈസേഷൻ എൻതാൽപി മീൻസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം, ഗേഷ്യസ് ആറ്റം, ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. കിലോ ജൂൾ പെർ മോളിലൊക്കെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് അതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇപ്പം മെഗ്നീഷ്യം അല്ലെങ്കിൽ സോഡിയം, സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ആണ്, അല്ലേ? ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28 എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ ഇത് വന്ന് നിൽക്കും. അതായത് സ്റ്റേബിൾ കോൺഫിഗറേഷനിലാവും. അതിനുവേണ്ടി ഇത് ഒരു ഇലക്ട്രോണിനെ കളയും. ഇവിടെ കളയുന്ന എനർജിക്കാണ് എന്തു പറയുക? അയണൈസേഷൻ എന്താൽപി എന്ന് പറയാം. എന്നിട്ട് എന്തായിട്ട് മാറും? എൻ എ പ്ലസ് ആയിട്ട് മാറും. 28 ആയിട്ട് മാറും. ഓക്കെ, എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി ഞാനിപ്പം മെഗ്നീഷ്യം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കും. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 281 എന്ന് വരും, അല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ആദ്യം ഒരു ഇലക്ട്രോണിനെ കളയുന്നു. ഓക്കെ, ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാൽ എന്താവും? എം ജി പ്ലസ് ആയിട്ട് മാറും. 282 എന്നാണ് കോൺഫിഗറേഷൻ. 8 2 10 2 12 അങ്ങനെയല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാൽ 281 എന്നാണ്, അല്ലേ? അതിനാവശ്യമായ എനർജി, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ ആവശ്യമായ എനർജിക്ക് നമ്മൾ എന്തു പറയും? ഡെൽറ്റ ഐ എച്ച് 1. അതായത് ഫേസ്റ്റ് അയണൈസേഷൻ എൻതാൽപി എന്ന് പറയും. ഫേസ്റ്റ് അയണൈസേഷൻ എന്താൽപി. അപ്പോൾ ഫേസ്റ്റ് അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ് യൂണി പോസിറ്റീവ് അയോൺ ഉണ്ടാവാൻ ആവശ്യമായ എനർജി, അതിനെയാണ് ഫേസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട്, ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് ഒരു യൂണി പോസിറ്റീവ് അയോൺ ഉണ്ടാവാൻ അപ്ലൈ ചെയ്യേണ്ട എനർജിക്കാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി ഈ എം ജി പ്ലസ് അല്ലെങ്കിൽ ഈ പ്ലസ്, ഇതിൻ്റെ അകത്തുനിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ട് എന്താവും? എം ജി 2+ ആയിട്ട് മാറി. അതായത് 28 എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ നിന്നു.
ഇവിടെ അപ്ലൈ ചെയ്യേണ്ട എനർജി അതായത് എം ജി പ്ലസ് എന്ന് എം ജി ടു പ്ലസ് ആവാൻ അപ്ലൈ ചെയ്യേണ്ട എനർജിക്ക് പറയുന്ന പേരാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാല് ഒരു യൂണി പോസിറ്റീവ് അയോണിൽ രാത്തുനിന്ന് ഒരു ബൈ പോസിറ്റീവ് അയോൺ ഫോം ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട എനർജിക്കാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിലോ ഒരു ബൈ പോസിറ്റീവ് അയോണിൻ്റെ അകത്തുനിന്ന് ഒരു ട്രൈ പോസിറ്റീവ് അയോൺ ഫോം ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട എനർജിയാണ് തേർഡ് അയണൈസേഷൻ എനർജി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റത്തുനിന്ന് യൂണി പോസിറ്റീവ് അയോൺ ഉണ്ടാവാൻ വേണ്ടി, അതായത് ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി. ഇനി സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു യൂണി പോസിറ്റീവ് നിന്ന് ബൈ പോസിറ്റീവ് അയോൺ ഉണ്ടാവാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട എനർജി, അതായത് എന്താണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഓക്കെ, അതായത് രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ കൊടുക്കുന്ന എനർജി. ഇനി ബൈ പോസിറ്റീവ് അയോണിൻ്റെ അകത്ത് നിന്ന് ട്രൈ പോസിറ്റീവ് അയോൺ ഉണ്ടാവാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട എനർജി, അതിനെയാണ് ട്രൈ പോസിറ്റീവ് സോറി തേർഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ, ന്യൂട്രൽ ആറ്റത്തു നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ, അത്ര വലിയ അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഔട്ട് ഓഫ് മോസ്റ്റ് ഷെല്ലാണ് ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ അത്രത്തോളം ഉണ്ടാവില്ല, മൂന്നാമത്തെ ഷെല്ലാണ്. കാരണം ഓരോ ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേബിൾ ആവുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കൊടുത്താൽ മതി, ഡെൽറ്റ ഐ എച്ച് വൺ. ഓക്കെ, എന്നാ നിങ്ങൾ നോക്കി എം ജി പ്ലസ് ആവുമ്പം കുറച്ചും കൂടി ആറ്റം, ഒരു ഇലക്ട്രോൺ കുറഞ്ഞു, ഒരു ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പവർ കൂടി അല്ലേ, 11 ഇലക്ട്രോണിന്റെ മുകളിലെ പിന്നെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ വേണ്ടു, അപ്പൊ അട്രാക്ഷൻ കുറച്ചും കൂടി കൂടി. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എനർജി അപ്ലൈ ചെയ്യണം. സോ ഡെൽറ്റ ഐ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ഐ എച്ച് വണ്ണിനെക്കാളും കൂടുതലായിരിക്കും ഡെൽറ്റ ഐ എച്ച് ടു. അതായത് സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജിനെക്കാളും കൂടുതലാണ്. കാരണം എന്താ, ന്യൂട്രൽ ആറ്റത്തു നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് സെയിം ആയിരിക്കും, അപ്പോൾ അട്രാക്ഷൻ എന്താവും, കൂടും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ 281 ആയി. അപ്പൊ തേർഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തു നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടേ, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയി, സ്റ്റേബിൾ ആയി, സ്ഥിരതയായി. അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ പറഞ്ഞാൽ ആരും കളയില്ല, അപ്പൊ അവിടുന്ന് കളയണമെങ്കിൽ നല്ല എനർജി അപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിനെക്കാളും കൂടുതലാണ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, അതിനേക്കാളും കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എന്താൽപ്പി. ഇതൊരു 10 മതിയെങ്കിൽ ഇത് 15 വേണ്ടി വരും, അതിനേക്കാളും കൂടുതലും 25 വേണ്ടി വരും ഇതിന്. ഓക്കെ, അപ്പൊ ഫസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡ്, സെക്കൻഡിനേക്കാളും കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എനർജി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാലോ, അയണൈസേഷൻ എന്താൽപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം ഈസ് കോൾഡ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, ഡെൽറ്റ ഐ എച്ച് വൺ. ഓക്കെ, ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം യൂണി പോസിറ്റീവ് അയോൺ. ഇക്വേഷൻ വൺ നോക്കിയ ഒരു യൂണി പോസിറ്റീവ് അയോണിൻ്റെ അകത്ത് ബൈ പോസിറ്റീവ് അയോൺ ആവാൻ വേണ്ട എനർജി, എത്ര എനർജി കൊടുക്കണോ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, അതാണ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി. ഓക്കെ, സോ എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം എൻ ആറ്റം ഓർ അയോൺ. അയോണിൻ്റെ അകത്തു നിന്ന് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ അകത്തു നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എനർജി അപ്ലൈ ചെയ്യണം. സോ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്, പോസിറ്റീവ് ആയിരിക്കും ഡെൽറ്റ എച്ചിന്റെ വാല്യൂ. ഓക്കെ, the second ionization enthalpy is always higher than the first ionization enthalpy. നമ്മൾ പറഞ്ഞതാണ്, കാരണം എന്താ, this is because it is more difficult to remove an electron from a positively charged ion than from a neutral atom. ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ബുദ്ധിമുട്ട്, ന്യൂട്രൽ ആറ്റത്തിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു അയോണിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. കാരണം അയോൺ ആകുമ്പോഴത്തേക്ക് പ്രോട്ടോണിന്റെ ചാർജ് ശക്തി കൂടും, അതായത് ന്യൂക്ലിയസിന്റെ ശക്തി കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നല്ല എനർജി ആവശ്യമാണ്. സിമിലർലി തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഹയർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് സോ ഓൺ. ഓക്കെ, പിന്നീടുള്ള അയണൈസേഷൻ എൻതാൽപ്പി ഒക്കെ കൂടിക്കൂടി വരും, അതിന്റെ ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. As the ease of removal of electron increases, the ionization enthalpy decreases. Remove cheyan elupamaanengil, okay, removal of electron koodanamengil ionization enthalpy koranju varanam.
അയണൈസേഷൻ എന്തൽപി കുറവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടറാണ് അയണൈസേഷൻ എന്തൽപിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എന്തൽപി. ഓക്കെ, ഒന്നാമത്തെ ഫാക്ടർ അറ്റോമിക് സൈസാണ്. ഗ്രേറ്റർ ദ അറ്റോമിക് സൈസ് സ്മോളർ വിൽ ബി ദ അയണൈസേഷൻ എന്തൽപി. എന്താ പറയുന്നത്, ആറ്റത്തിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എന്തൽപി കുറവായിരിക്കും. അതെന്തുകൊണ്ടാ, നിങ്ങൾ നോക്കിയേ, നമ്മൾ പഠിച്ചു ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ന്യൂക്ലിയസ് സെൻറ്ററിലാണ് ഉള്ളത് അല്ലേ, ന്യൂക്ലിയസും ഇലക്ട്രോണും എപ്പോഴും അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് കൂടി വരുമ്പം ഈ ന്യൂക്ലിയസും ആറ്റവും ഇലക്ട്രോണും തമ്മിൽ ഡിസ്റ്റൻസിലായിരിക്കുമ്പം അവരുടെ അട്രാക്ഷൻ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവായിരിക്കും. സൈസ് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ കുറഞ്ഞു വരും. ഓക്കെ, അട്രാക്ഷൻ കുറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കണം. ഓക്കെ, സോ ഇലക്ട്രോൺ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും അല്ല ഇരിക്കുക എപ്പോഴും, ആറ്റം വലുതായിരിക്കുന്ന സമയത്ത്. വലുതായിരിക്കുമ്പം ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഇവിടം വരെ എത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു എനർജി കൊടുക്കുമ്പം തന്നെ ഈ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ആറ്റത്തിൻ്റെ സൈസ് വലുതാണെങ്കിൽ അയണൈസേഷൻ എന്തൽപി കുറവ് മതി. അപ്പം നമുക്ക് എങ്ങനെ പറയാം, സൈസ് ഓഫ് എൻ ആറ്റം ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എന്തൽപി. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എന്തൽപി കുറവ് മതി. ആറ്റത്തിൻ്റെ സൈസ് കുറവാണെങ്കിൽ അയണൈസേഷൻ എന്തൽപി കൂടുതൽ വേണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാ ഇവിടെ നോക്കിയാൽ, നിങ്ങൾ ഒരു പീരീഡിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം സൈസ് കുറഞ്ഞു കുറഞ്ഞു വരിക. സൈസ് കുറയുക എന്ന് പറയുമ്പം ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ടെത്തി ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ അടുത്താകുമ്പം ന്യൂക്ലിയസിന് ഭയങ്കര അട്രാക്റ്റീവ് പവർ ആയിരിക്കും, അതിനെ പിടിച്ചിരിക്കുന്നതുണ്ടാവുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി അപ്ലൈ ചെയ്യണം. ആ എനർജിക്കാണ് അയണൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത്. സോ സൈസ് കുറവാണെങ്കിൽ അയണൈസേഷൻ എന്തൽപി കൂടുതലായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തു പറയാം, ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുമ്പം അയണൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത് കുറവാണ്, ഡിക്രീസസ്. ഓൺ മൂവിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ അയണൈസേഷൻ എന്തൽപി ഡിക്രീസസ്. അയണൈസേഷൻ എന്തൽപി എന്ത് മതി, കുറവ് മതി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പീരീഡിൽ നോക്കുകയാണെങ്കിലോ, ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം ആറ്റത്തിന്റെ സൈസ് കുറവാണ്, കുറഞ്ഞു വരുന്നു. സൈസ് കുറവാകുമ്പം, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം സൈസ് കുറവാണ്, സൈസ് കുറവായതുകൊണ്ട് അയണൈസേഷൻ എന്തൽപി കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജാണ്. അത് നമുക്ക് സൈസ് വെച്ചിട്ട് തന്നെ പറയാം. ദ വാല്യൂ ഓഫ് അയണൈസേഷൻ എന്തൽപി ഇൻക്രീസസ് വിത്ത് ന്യൂക്ലിയർ ചാർജ്. അതായത് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എന്തൽപിയും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ന്യൂക്ലിയർ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എന്തൽപി. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസ് അട്രാക്ഷൻ കൂടുതലായിരിക്കും, അപ്പോൾ അയണൈസേഷൻ എന്തൽപി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമുക്കറിയാം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം ന്യൂക്ലിയസും ഇലക്ട്രോണും സ്ട്രോങ്ങർ അട്രാക്ഷൻ ആയിരിക്കും. അട്രാക്ഷൻ കൂടുമ്പം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹൈ എനർജി അപ്ലൈ ചെയ്യണം. സോ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലാണ്. ഓൺ മൂവിംഗ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് അത്ര ഉണ്ടാവില്ല, കുറവായിരിക്കും. കാരണം സൈസ് കൂടുമ്പം ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ന്യൂക്ലിയർ ചാർജ് കുറവാണെങ്കിൽ അയണൈസേഷൻ എന്തൽപിയും കുറവ് മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഫാക്ടർ ഷീൽഡിംഗ് എഫക്റ്റാണ്. As the shielding effect increases, shielding effect ഉണ്ടെങ്കിൽ the electron can easily removed. Shield ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഷീൽഡ് അവിടെ പോലെ നിൽക്കുന്നുണ്ട്, ഇന്നർ ഷെല്ല് ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ
എന്താണ് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ അത്രത്തോളം ഇലക്ട്രോണിന്റെ മുകളിൽ ഉണ്ടാവില്ല. ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറവ് മതി. ഷീൽഡിംഗ് എഫക്റ്റ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്, അത് നോക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യം, പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഇൻക്രീസസ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആയിരിക്കും. ഓക്കെ, അതായത് ഹാഫ് ഫിൽഡ് ആയ കേസോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ കേസോ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഡിയിൽ 10 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡിയിൽ 5 ഇലക്ട്രോൺ അല്ലെങ്കിൽ പിയിൽ 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ പിയിൽ 6 ഇലക്ട്രോൺ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല, സ്ഥിരത നഷ്ടപ്പെട്ടു അല്ലെ. സോ അങ്ങനെയുള്ള കേസിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി അപ്ലൈ ചെയ്യണം. സോ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വേണം. അതേപോലെ തന്നെ നോബിൾ ഗ്യാസിന്റെ കേസിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി അപ്ലൈ ചെയ്യണം. സോ ഇത്രയൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി നമുക്ക് ഇവരുടെ വേരിയേഷൻ നോക്കാലോ. വേരിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാൽ ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെൽറ്റ ഐ എച്ച് എലോങ് എ പീരീഡ് ആൻഡ് ഗ്രൂപ്പ്, പീരീഡിൽ എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ഡിക്രീസിംഗ് അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസിംഗ് ന്യൂക്ലിയർ ചാർജ്. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടുകയും അറ്റോമിക് സൈസ് കുറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി ഒരുപാട് അപ്ലൈ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ദസ് ആൽക്കലി മെറ്റൽ ഹാവ് ദ ലീസ്റ്റ് ഡെൽറ്റ ഐ എച്ച് ആൻഡ് നോബിൾ ഗ്യാസ് ഹാവ് ദ മോസ്റ്റ് ഡെൽറ്റ ഐ എച്ച്. നോബിൾ ഗ്യാസസിനാണ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്, ആൽക്കലി മെറ്റൽസിനാണ് ലീസ്റ്റ് കുറവ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ഇനി ഒരു ഗ്രൂപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഡൗൺ എ ഗ്രൂപ്പ് ഓൺ മൂവിംഗ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഡെൽറ്റ ഐ എച്ച് ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസിംഗ് അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് എഫക്ട്. ഒരു ഗ്രൂപ്പിൽ ഷീൽഡിംഗ് എഫക്ട് ഉണ്ടാവും. അതുമാത്രമല്ല എന്ത് സംഭവിക്കുന്നുണ്ട്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അട്രാക്ഷൻ കുറവായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി മാത്രം മതി. Thus, among alkali metals, lithium has the least delta IH and francium has the most. അങ്ങനെയാണെങ്കിൽ ആൽക്കലി മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ ലിഥിയത്തിനാണ് ഏറ്റവും കുറവ് ഡെൽറ്റ ഐ എച്ച്, ഫ്രാൻസിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റ ഐ എച്ച്.